ഹായ്. വളരെ നാളുകൾക്ക് ശേഷം ഉള്ള എൻ്റെ വീഡിയോ ആണ്. അത്യാവശ്യം മടിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. എല്ലാ കാര്യവും ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കും. പരീക്ഷിച്ചിട്ട് ഞാനതവിടെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇട്ടേക്കും. ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മടിയും പിടിച്ചിരുന്ന എൻ്റെ ഈ റിട്ടയർമെൻ്റ് ലൈഫ് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമത് തുടങ്ങുകയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി, ശരിക്കും ഒരു റിട്ടയർമെൻ്റ് ലൈഫിൽ നമുക്ക് ഈ വീഡിയോ എന്ന് പറഞ്ഞ സാധനമില്ലേ, യൂട്യൂബ് വീഡിയോ വളരെ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഡബ്ബിങ്, പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, വീഡിയോ എടുപ്പ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കങ്ങോട്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തൽ വളരെ സമയം പോകുന്നത് നമ്മുടെ മനസ്സിനെ മാറ്റി പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞത്. കാരണം റിട്ടയർമെൻറ്റോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് മതിയായി, നിർത്തി. ഇപ്പോൾ മനസ്സിലായി ഇങ്ങനെയായാൽ ശരിയാവില്ല. ഞാൻ എൻ്റെ ഊർജ്ജസ്വലതയോടുകൂടി എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ എടുപ്പും യൂട്യൂബൊക്കെ ഞാനങ്ങ് നിർത്തിയെങ്കിലും എൻ്റെ ഗാർഡനിങ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഫേൺ കണ്ടില്ല, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. പഞ്ഞിക്കെട്ട്, പഞ്ഞിക്കെട്ട, പഞ്ഞിക്കെട്ട് പോലെ ഇലയുള്ള എൻ്റെ ഫേണിനെ കണ്ടോ. എത്ര ചട്ടിയിലുണ്ടെന്നറിയാമോ? 1, 2, 3, 4, 5, 6, 7, 8, 9. ഞാനിതുവരെ എണ്ണിയിട്ടില്ലായിരുന്നു കേട്ടോ, 9 ചെട്ടി. ഇത് ഞാൻ ഇങ്ങനെ ഇത്ര അതിയാക്കിയത് ഒറ്റ ഒരു ചെടിയെന്നാണ്. ഒരു ചെടി കിട്ടിക്കഴിഞ്ഞപ്പോഴേ എങ്ങനെയോ എനിക്കൊരു ചെടി, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നല്ല, എനിക്കങ്ങനെ ഒരു ചെടി കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഓമനിച്ച് വളർത്തി. പിടിക്കോ ഇല്ലേ പോകോ എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഒരു ചട്ടിയിൽ നട്ടിട്ട് അതിനൊരു നനച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോളിത്തീൻ കവറിട്ട് മൂടിയിട്ട് തണലത്ത് വെച്ച്, അധികം മഴയും വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട്, എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിക്കുകയുള്ളൂ. ഞാനിപ്പോഴും വെള്ളം ഒഴിക്കാൻ ഒരു ഒരാഴ്ചയും കഴിഞ്ഞ് നമ്മുടെ വൈകി കഴിയുമ്പോൾ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. ചെറിയ ഈ പച്ചപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ചെറിയൊരു വിളർത്ത് ഒരു തളർന്ന് വാടി വാടില്ല, അതിൻ്റെ മുഖം വാടും. അതായത് ഇതിൻ്റെ നിറം അങ്ങ് മങ്ങും, ഈ പച്ചപ്പ് മങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളം ആവശ്യമുണ്ട്, ദാഹിക്കുന്നുണ്ട്, അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നനച്ച് ഞാൻ പോളിത്തീൻ കവറൊക്കെ ഇട്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, ആ പോളിത്തീൻ കവറൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ വെറുതെ, പോളിത്തീൻ കവറൊന്നും പോക്കില്ല, കാറ്റ് കയറാതെ ഇങ്ങനെ ഇരിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അതിന് ആദ്യം ഒരു തൈ, ഒരു 3 ആഴ്ചയൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു ഒരു തൈ മുളക്കാൻ. അങ്ങനെ അടുത്ത അങ്ങനെ ഒരു 2, 3, 4 ബേബി പ്ലാന്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനതിൽ നിന്ന് ആ ചെടിച്ചട്ടിയിൽ നിന്ന് ഒരു ബേബി പ്ലാന്റിനെ മാറ്റി വേറൊരു ചെടിച്ചട്ടിയിലേക്ക് വളർത്തി. അതിന് ആദ്യത്തെ ചെടിയുടെ ഓമനത്തൊന്നും കൊടുത്തില്ല കേട്ടോ, അതിനെ അങ്ങ് വളർത്തി. പോളിത്തീൻ കവറിട്ടൊന്നും മൂടിയൊന്നുമില്ല. അത്രയ്ക്ക് മനസ്സിലായി, പിടിച്ച് എന്ന് മനസ്സിലായി. പിടിച്ചെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത്ര ശ്രദ്ധയൊന്നും കൊടുത്തില്ല, എന്നാലും അത് വളർന്നു. അപ്പോൾ 2 ചെടിച്ചട്ടിയായി. വീണ്ടും ഈ ആദ്യത്തെ ചെടിച്ചട്ടിയിൽ വീണ്ടും പൊട്ടിമുളക്കാൻ തുടങ്ങി. അപ്പോൾ 2ാമത്തെ ചെടിച്ചട്ടിയിലും ബേബി പ്ലാന്റ് മുളച്ചു. അങ്ങനെ ഞാൻ 3 ചെടിച്ചട്ടിയാക്കി, 4 ചെടിച്ചട്ടിയാക്കി. ചെടിച്ചട്ടിക്ക് ആവശ്യമായ ഈ ചെടിച്ചട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. നിർത്തിക്കഴിഞ്ഞ് ഈ 9 ചെടിച്ചട്ടിയിലും പിന്നെ ബുഷായിട്ട് വളരും. ഈ ബുഷായ ചെടിയിൽ നിന്ന് തൈ പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു 3, 4, 5 ഒക്കെ ആയിക്കഴിയുമ്പോൾ തന്നെ തൈ പറിച്ചെടുക്കണം, എന്നാലും അത് എളുപ്പത്തിൽ ഇങ്ങനെ പറിക്കുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, കണ്ടോ, ഓ ഇത് ഭയങ്കര പാടാണ്, തയ്യേ കാണാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെവിടെയാണെന്ന് അറിയില്ല. ഇത് കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കണത്, സ്പോഞ്ച് പോലെ ഇരിക്കണം. പിന്നെ ഇതിന് കാര്യമായ വളം ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ചാണകപ്പൊടി, പിന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഈ വേരൊക്കെ ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ അങ്ങനെ വേര് പുറത്ത് വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി മണ്ണും കൂടെ, ചരളോ അങ്ങോട്ടെ മിക്സ് ചെയ്തിട്ട്, ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട്, ചിലപ്പോൾ അതൊക്കെ എപ്പോഴൊന്നുമില്ല, ഒരു പ്രാവശ്യം മറ്റോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചെയ്യുന്നത്, പിന്നെ പതിവായിട്ട് ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം.
പുളിപ്പിച്ച കഞ്ഞി വെള്ളമില്ലേ, അതിൽ നല്ലോണം ഒരു അഞ്ചരട്ടിയോളം വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു. ഇതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ചാണകപ്പൊടിയൊക്കെ വല്ലപ്പോഴും കൊടുത്തിട്ടേ ഉള്ളൂ. രണ്ട് മൂന്ന് മാസമൊക്കെ എത്തുമ്പോൾ മാത്രം അങ്ങനെ മണ്ണും ചാണകപ്പൊടിയും കൂടെ കൊടുത്തിട്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഫേണിനെ നട്ട് വളർത്തിയെടുത്തത്. അപ്പം ഞാനിപ്പോൾ ഇത് വെച്ചേക്കുന്ന സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ? ഇത് മഹാഗണിയാണോ ആഞ്ഞിലിയാണോ അറിയില്ല. ഇത് കണ്ടോ, ഇത് മഹാഗണിയാണ്, ഇതെല്ലാം മഹാഗണിയാണ്. ഇവിടെ ഒരു മഹാഗണി മുറിച്ചപ്പോൾ അതിതുപോലെ സ്റ്റാൻഡായിട്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അരമതിലുണ്ടല്ലോ, അരമതിലയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലും മരം വീട്ടിൽ മുറിക്കുമ്പോൾ അപ്പം തന്നെ അതിന് ഒരു 2-3 അടി 4 അടി ഉയരത്തിൽ അങ്ങോട്ട് മുറിച്ച് സ്റ്റാൻഡാക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പം തന്നെ ചെയ്യാമെങ്കിൽ അതപ്പം നമുക്കത് സൗകര്യമായി. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേണിനെ വളർത്തിയെടുത്തത്. അപ്പം ഞാൻ ഇതിൻ്റെ വിശദമായി അതെങ്ങനെ നടാം എന്നുള്ളതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം മതി. അതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി പുതിയ വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ പുതിയ കാര്യങ്ങളുമായിട്ട് ഇനിയും വരാം. എങ്ങനെയുണ്ട് വീഡിയോ കണ്ടോ? എല്ലാവരും കണ്ടോ? എൻ്റെ ഫേണും ഞാനും കൊണ്ട് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ ഒന്ന് എന്താ കമൻറ്റ് ബോക്സിലൊന്നിട്ട് ഇടണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്നാൽ അതൊരു എനിക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.